ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംലി കിച്ചൺ. അപ്പോൾ നമുക്കിന്ന് ബറാത്താണ്. എല്ലാവരും പായസം ഉണ്ടാക്കി കഴിഞ്ഞായിരിക്കും. ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കണ്ട എന്നൊക്കെ വിചാരിച്ചതാണ്, നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥയൊക്കെ ഓർത്ത്. പക്ഷെ നമ്മൾ കാലങ്ങളായി ചെയ്തു പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വാഴക്കറി. നമ്മൾ വാഴക്കറിയാണെന്നാണ് പറയല്, കാടി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് നിങ്ങൾ ആർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാഴക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് ചെറിയ അരി, അതായത് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയാണ്, ഇത് കുതിർത്ത് കഴുകി വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് പിന്നെ വേണ്ടത് പരിപ്പ്, കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് വേവിച്ച് വെച്ചത്. അതുപോലെ സേമിയ. എല്ലാവരും സേമിയ ഇടുമെന്നും അറിയില്ല, പക്ഷെ ഞാൻ ഇടാറുണ്ട്. എൻ്റെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് സേമിയ ഇട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിയും വേണം. പിന്നെ ഇതിലേക്ക് ഞാൻ 4 തേങ്ങയുടെ 1/2 പാല്, 2/2 പാല്, 3/3 പാല് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ പഴം ഞാൻ ഇതുപോലെയാണ് ഇടൽ. ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയാണ് ഈ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത്. നല്ലൊരു ടേസ്റ്റാണ്, കാരണം ഈ പഴം മുറിച്ചിട്ട് നമ്മൾ പശുനെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നതാണ്. അതുപോലെ പിന്നെ ഏലക്കായും വേണം നമുക്ക്. പിന്നെ പഞ്ചസാരയും ഉപ്പും വേണം നമുക്ക്. ഫസ്റ്റായിട്ട് ഈ അരി 4 തേങ്ങയ്ക്ക് 1 കപ്പ് അരിയാണ്, പക്ഷെ ഞാനിവിടെ സേമിയ ഇടുന്നത് കൊണ്ടാണ് 1/4 കപ്പ് എടുത്തത്. ഇത് നമുക്ക് 3/3 പാലിൽ 1 കപ്പ് പാലെടുത്തിട്ട് നന്നായിട്ട് മെതിയെ അരച്ചെടുക്കണം. അകത്ത് കിച്ചണിൽ നല്ല ചൂടാണ്. അപ്പോൾ ഹസ്ബൻഡും കുട്ടികളൊക്കെ പറഞ്ഞ് നമുക്ക് ഉമ്മമാക്കെ പണ്ട് ഉണ്ടാക്കും പോലെ നമുക്ക് പുറത്ത് വെച്ച് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ മകന് പുറത്ത് അടുപ്പൊക്കെ കൂട്ടി വിറകൊക്കെ വെക്കുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അടുപ്പ് കത്തിക്കുന്ന ഒരു സംഭവം, അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനത് നന്നായിട്ട് ചെയ്തോളും. അതുപോലെ തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല സുഖം ഉണ്ടാവും എന്തായാലും പുറത്തിരുന്ന് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ റെഡിയായി, തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാത്രമൊക്കെ വെച്ചു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ 3/3 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരി അതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. നിങ്ങൾ അരി അരച്ചത് അല്ലെങ്കിൽ തരി പോലെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഒരു മീഡിയം തീ കത്തിച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് കൈ ഇളക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ അരി ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അരിയൊക്കെ ഒന്ന് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പരിപ്പാണ്, പരിപ്പ് 200 ഗ്രാം കടലപ്പരിപ്പാണ് ഞാൻ പുഴുങ്ങിയെടുത്തത്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ സേമിയ, ഇത് ഫ്രൈ ആക്കിയ സേമിയ തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ ഫ്രൈഡ് സേമിയ അല്ല നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒന്ന് നിങ്ങൾ ഫ്രൈ ആക്കി എടുക്കുക. സാധാരണ പോലെ പഴം ചേർക്കുന്നതാണെങ്കിൽ നമ്മൾ ഈ ടൈമിൽ തന്നെ പഴവും ചേർക്കും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് വഴറ്റിയെടുത്ത പഴമായതുകൊണ്ട് ഇപ്പോഴിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല, അത് പിന്നീട് ലാസ്റ്റ് ചേർത്താൽ മതി. ഈ പായസം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി വേണമെങ്കിൽ. അപ്പോൾ ഇതാ നമ്മുടെ 3/4 പാലിൽ കിടന്നിട്ട് പരിപ്പും സേമിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിലാണ് നമ്മൾ 2/2 പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2/2 പാല് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ശരിക്കും നമ്മുടെ ട്രഡീഷണൽ വാഴക്കറി ഇതുപോലെയല്ല എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതൊന്നും. പക്ഷെ ഞാനിത് എൻ്റേതായ ഒരു സ്റ്റൈലിൽ എൻ്റെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ തയ്യാറാക്കുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ഉമ്മയൊക്കെ വാഴക്കറിയിൽ സേമിയൊന്നും ഇടാറില്ല, കാരണം ശരിക്കും സേമിയൊന്നും ഇടാറില്ല ട്രഡീഷണൽ ഈ ഒരു കറിക്ക്. പക്ഷേ ഞാൻ എൻ്റെ മക്കളുടെ ഇഷ്ടം അനുസരിച്ചാണ് ഈ സേമിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പഞ്ചസാര കുറവുണ്ട്, അപ്പോൾ ഒരു അരക്കപ്പ് കൂടി ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 2 കപ്പ് പഞ്ചസാരയും 2 സ്പൂണ് ഉപ്പുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചെയ്യാട്ടോ. ഈ ടൈമിൽ ഞാനിനി ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും വാഴക്കറിയിൽ ഏലക്കായും ഉള്ളിയും പാലിൽ അരച്ച് ഒഴിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ നമുക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കുറുകി വന്നിട്ടുണ്ട്. ഞാനിതാ 1-ാമത്തെ പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി പെട്ടെന്ന് തന്നെ ഇത് തിളച്ചോളും. തിളക്കുന്ന ആ സമയത്ത് തന്നെ നമ്മളിത് ഇറക്കി വെക്കണം. കൂടുതൽ തിളപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ തേങ്ങാപ്പാലിൻ്റെ തനതായ ആ ഒരു രുചി നമുക്ക് പോകും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വെക്കാം. ശരിക്കും ഈ വാഴക്കറി ഇന്ന് ഉണ്ടാക്കിയാലും നാളെ കുടിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കൂടുതലാക്കുന്നത് എൻ്റെ ഉമ്മാക്കും ജ്യേഷ്ഠത്തിമാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ പരസ്പരം ഓരോരാളും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അപ്പുറപ്പുറമൊക്കെ കൊടുക്കും. അതിനുവേണ്ടിയാണ് ഇത്രയും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ വാഴക്കറി ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് ചെയ്യാട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിത് ഒന്ന് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ വാഴക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.